നാഴികയ്ക്ക് 40 വട്ടം സ്ത്രീ സൗഹൃദ നഗരമെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും നേരം ഇരുട്ടിയാൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാനാകാത്ത നഗരമായി തലസ്ഥാന നഗരമായ തിരുവനന്തപുരം മാറുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ത്രീകൾക്ക് നേരെ ആയിരത്തിലധികം അക്രമങ്ങളാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം മ്യൂസിയത്ത് പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണമാണ് ഇതിലേറ്റവും ഒടുവിലെത്തിയത്. പേരൂർക്കടയിലും അമ്പലമുക്കിലും കേശവദാസപുരത്തും തമ്പാനൂരിലും നടന്ന കൊലപാതകങ്ങൾക്ക് പുറമെ ചെറുതും വലുതുമായി നഗരത്തിൽ സ്ത്രീകൾക്ക് നേരെ അരങ്ങേറിയ അതിക്രമങ്ങളുടെ എണ്ണം ഒരു ദിവസം കൊണ്ട് തിട്ടപ്പെടുത്താനാകില്ല. സ്ത്രീകൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമായ പ്രദേശമെന്ന് കരുതിയിരുന്ന മ്യൂസിയത്തും കനകക്കുന്നിലും ഭീതിയോടെയല്ലാതെ നടക്കാനാവാത്ത അവസ്ഥയാണെന്ന് പെൺകുട്ടികൾ തന്നെ തുറന്നു പറയുന്നു. ശംഖുമുഖവും കോവളവും തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സമാന അവസ്ഥയാണ്. പൂവാല ശല്യവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഒരു മാസം പിന്നിടുമ്പോൾ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 192 ആണ്. ഈ അവസ്ഥ തുടർന്നാൽ മാർച്ച് പകുതി പിന്നിടും മുമ്പേ കേസുകളുടെ എണ്ണം 500 കടക്കും. നൈറ്റ് ലൈഫ് പദ്ധതി ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച കനകക്കുന്നിലും പരിസര പ്രദേശങ്ങളിലുമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നത്. സർക്കാർ വാഹനം ഓടിച്ചെത്തിയ പ്രതി വനിതയെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പോലീസ് സ്വീകരിച്ച നടപടി കാര്യക്ഷമമാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കനകക്കുന്നിൽ ഒരിടത്ത് പോലും രാത്രിയിൽ പോലീസ് പട്രോളിംഗ് ഇല്ല. മ്യൂസിയം പരിസരത്ത് പോലീസുകാരും ഗാർഡുകളും ഉണ്ടെങ്കിലും അവർ പലപ്പോഴും സദാചാര പോലീസിൻ്റെ റോൾ ഏറ്റെടുക്കുന്നുവെന്നാണ് ആക്ഷേപം. ആയിരക്കണക്കിന് ആളുകളാണ് വൈകിട്ടും രാത്രിയിലും രാവിലെയുമൊക്കെ മ്യൂസിയത്തിലും കനകക്കുന്നിലും നടക്കാനും സമയം ചെലവഴിക്കാനും മറ്റുമായി എത്തുന്നത്. അതേസമയം പ്രവർത്തനം തുടങ്ങി 7 വർഷമായിട്ടും യാതൊരു ഉപയോഗവുമില്ലാത്ത സംഘമായി മാറുകയാണ് പിങ്ക് പോലീസ്. പരാതികൾ സ്വീകരിക്കുന്നതിലും തുടർന്നു വരുന്ന നടപടികളിലും അലംഭാവം തുടർക്കഥയായതോടെ ആരും അവരെ സമീപിക്കാത്ത സ്ഥിതിയിലുമായി. പിങ്ക് പോലീസിൻ്റെ ഭാഗമായി പ്രത്യേകം പരിശീലനം ലഭിച്ച വനിതാ പോലീസുകാർ KSRTC ബസ്സിലും ബസ് സ്റ്റോപ്പുകളിലും സ്കൂൾ കോളേജ് കോമ്പൗണ്ടുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ ആദ്യമൊക്കെ നിരീക്ഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇത്തരം നിരീക്ഷണങ്ങൾ ഒരിടത്തുമില്ല. ഇതിന് പകരമാണ് പിങ്ക് പോലീസ് പട്രോളിംഗ് ആരംഭിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും കാറിൽ കറങ്ങി നടപ്പും കാറിൽ കിടന്നുറക്കവുമാണെന്നാണ് അവരെക്കുറിച്ചുള്ള ആക്ഷേപം.